ദൈവിക വചനം സൃഷ്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിൽ സൃഷ്ടിയുടെ അംശമുണ്ടെന്ന് മുത്തകല്ലിൻ എന്ന് പറയുന്ന അവന്റെ വിശേഷണത്തിൽ സൃഷ്ടിയുടെ അംശമുണ്ടെന്ന് ഈ യോഹന്നാൻ ദമിശ്കി മുസ്ലിം പണ്ഡിതന്മാരെ വല്ലാത്തൊരു കൊടുക്കത്തിലാണ്. സൃഷ്ടിയാണെന്ന് പറയാൻ നിവൃത്തിയില്ല, സൃഷ്ടിയല്ല എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത ഇവിടെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പതറിപ്പോയി. ചില ആളുകൾ പറഞ്ഞു നമുക്കൊരു പണിയെ യേശു ക്രിസ്തുവിനെ ഏതായാലും ദൈവമായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഖുർആൻ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞു കളയാം. ഇതിനെതിരെ വളരെ ശക്തമായി പടപൊരുതി എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള വൈജ്ഞാനിക നീക്കം നടത്തിയ ആളാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ തുടങ്ങി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ഞാനിത് പറയാൻ കാരണം ഈ വിഷയം ഇവിടുത്തെ വിഷയമല്ല, ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ ഒന്ന് ബുദ്ധിപരമായോ അല്ലാതെയോ ചർച്ച ചെയ്യുക എന്നത് എന്റെ വിഷയമാണ്. അതിന് ആർക്കെങ്കിലും സംശയങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പണ്ഡിതന്മാരുണ്ട്, സുലൈമാൻ ഫസിയെ പോലെയുള്ള ആളുകൾ, നിങ്ങളവരുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ആളുകളാണ്, കെ കെ ഫൈസി ഉണ്ട്, ഇവിടെയുള്ള ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾ നടത്താം. ഞാൻ പറഞ്ഞത് ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിക്കണം, ഇതിൽ വലിയ പണ്ഡിതന്മാർക്ക് വരെ അർത്ഥത്തിൽ ഈ ഒരു ധാരണ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും, ഖുർആൻ ദൈവിക സൃഷ്ടിയാണ്, ദൈവികമാണ്, സൃഷ്ടി എന്ന ദൈവികമാണ്, കലാമുള്ളയാണ്, അള്ളാഹുവിന്റെ വചനമാണ്. അപ്പൊ അതിന് ഈ ഭാഷയിലേക്ക് ഇവിടെ പറഞ്ഞു ഗ്രാമർ അതേപോലെ ഇപ്പൊ ഒരു ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞ കെ കെ ഫൈസിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല, നേരത്തെ തന്നെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം ഖുർആനിൽ അറബി ഇല്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ പറയുന്നത്. അജമിയായ ലഫ്ദുകൾ ഇല്ല, കാരണം ഖുർആനിൽ അറബി എന്നാണ് ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ട ഇബ്രീക്ക് അറായിക്കൊക്കെ തുടങ്ങിയിട്ടുള്ള പോലെ പദങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അറബി ആയിരുന്നു എന്നാണ്.